ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയ സീറ്റ് താഴെയിടാതെ ബി ജെ പി ഒ രാജഗോപാലിനെ പിൻഗാമിയായി കുമ്മനത്തെ കൊണ്ടുവരുമ്പോൾ അട്ടിമറി വീരൻ കെ മുരളീധരനാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത്. പ്രവൃത്തി പരിചയവും ജനസമ്മതിയും കൈമുതലായുള്ള നേതാവിനെ നേമത്ത് മത്സരിക്കാൻ ഇറക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് പലതാണ്. നാല് തവണ ഇടതും വലതും മാറി മാറി ജയിച്ച മണ്ഡലത്തിൽ പക്ഷേ പത്ത് വർഷമായി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. കഴിഞ്ഞ തവണ വലിയ വില കൊടുക്കേണ്ടതായും വന്നു. 2011 സി പി എമ്മിൻ്റെ ശിവൻകുട്ടി ജയിച്ചപ്പോൾ രണ്ടാമതെത്തിയത് ബി ജെ പിയുടെ ഒ രാജഗോപാലായിരുന്നു. 2016 ഒ രാജഗോപാൽ വിജയിച്ചപ്പോൾ രണ്ടാമതെത്തിയതാകട്ടെ സി പി എമ്മിൻ്റെ ശിവൻകുട്ടിയും. കഴിഞ്ഞ രണ്ട് തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വൻ വിള്ളലുകളും ചോർച്ചയും വന്നു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ വീണത് ബി ജെ പിയുടെ പെട്ടിയിലാണ്. ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയാണ് മുരളിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഒരിക്കൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിപ്പേര് കേട്ട മുരളി പിന്നീട് കോൺഗ്രസിൻ്റെ അമരത്തേക്ക് കുതിച്ചെത്തി വൻപന്മാരെ അട്ടിമറിക്കുന്ന വീരനായി മാറി. ഒരു കാലത്ത് കിങ്ങിണിക്കുട്ടൻ എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്നും കോൺഗ്രസിൻ്റെ രക്ഷകൻ എന്ന അവസ്ഥയിലേക്കാണ് മുരളീധരൻ ഇപ്പോൾ വളർന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സേവാദൾ പ്രവർത്തകനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന കെ മുരളീധരൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എതിരിട്ടപ്പോൾ വീണത് ഇമ്പിച്ചി ബാബയും വീരേന്ദ്രകുമാറും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ്. സേവാദളിൻ്റെ സംസ്ഥാന മേധാവിയായിരിക്കെ 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നും ആദ്യമായി ജനവിധി തേടിയപ്പോൾ മുരളി വീഴ്ത്തിയത് സി പി എമ്മിൻ്റെ അധികായകനായ ഇ കെ ഇമ്പിച്ചി ബാബയായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞ് നടന്ന തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ജനതാദളിലെ നേതാവായിരുന്ന എം പി വീരേന്ദ്രകുമാറിനെയും. 5 വർഷത്തിന് ശേഷം വീരേന്ദ്രകുമാറിനോടും വി വി രാഘവനോടും തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും മുരളീധരൻ കെ പി സി സിയുടെ അമരത്തെത്തി. 1999 2001 കാലഘട്ടത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റുമായി. പിന്നീട് കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടിയായ ഡി ഐ സിയുമായി 10 വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന ശേഷം തിരികെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തി. കെ മുരളീധരനെ പാർട്ടി വീണ്ടും അട്ടിമറിക്ക് നിയോഗിച്ചു. 2009 കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് തൊട്ടു പിന്നാലെ മുരളീധരൻ തോൽപ്പിച്ചത് സി പി എം നേതാവ് ചെറിയാമ്പിലിപ്പനെയായിരുന്നു. എം വിജയകുമാർ ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലം കെ മുരളീധരൻ 5 വർഷത്തിന് ശേഷം 16,000 വോട്ടുകൾക്ക് തിരിച്ചുപിടിച്ചു. 5 വർഷത്തിന് ശേഷം 2016 സീറ്റ് നിലനിർത്തിയപ്പോൾ തോറ്റത് ബി ജെ പിയുടെ കരുത്തനായ കുമ്മനം രാജശേഖരനായിരുന്നു. 7,600 വോട്ടുകളുടെ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂവെങ്കിലും അത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. എം എൽ എ ആയിരിക്കെ തന്നെ 3 വർഷത്തിന് ശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു മുരളിയുടെ അടുത്ത പാർട്ടി ചുമതല. മുല്ലപ്പള്ളി മത്സരിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ പകരം കണ്ടെത്തിയ വമ്പനായിട്ടാണ് മുരളി വടകരയെത്തിയത്. പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ കരുത്തനും സ്വന്തമായി ഒരു ആർമി തന്നെ പിന്നിലുള്ള സി പി എം ജില്ലാ സെക്രട്ടറി സാക്ഷാൽ പി ജയരാജനെയും. എം പി ആയി 2 വർഷം തികയും മുമ്പ് നേമത്ത് സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്ന ബി ജെ പിയെ എതിരിടേണ്ടി വരുന്നതും സീറ്റ് തിരിച്ചു പിടിക്കേണ്ടിയും വന്നിരിക്കുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് ആശ്രയിച്ചിരിക്കുന്നത് കെ മുരളി തന്നെയാണ്. നേമത്തെ ഗൗരവമായി പരിഗണിക്കുന്ന കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും എല്ലാം പേരുകൾക്ക് ഒപ്പമാണ് കെ മുരളീധരൻ്റെ പേരും ചേർത്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. രമേശും ഉമ്മൻചാണ്ടിയും ഒഴിവായതോടെ പകരക്കാരനായി കോൺഗ്രസിൻ്റെ നേമത്ത് പരീക്ഷിക്കാൻ മറ്റൊരു പേര് ഉണ്ടായിരുന്നില്ല. എം പി ആയിട്ടും കെ മുരളീധരനെ കോൺഗ്രസ് പരിഗണിക്കാനുള്ള കാരണം കെ കരുണാകരൻ്റെ മകനെന്ന വിലാസത്തിന് മുകളിലേക്ക് വളർന്ന അദ്ദേഹത്തിൻ്റെ ചിട്ടയായ പ്രവൃത്തി പരിചയവും മികവും കണക്കിലെടുത്താണ്. ഇത്തവണയും കോൺഗ്രസ് മുരളീധരനെ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ്. ഇത്തവണ ജയിക്കുക മാത്രമല്ല മണ്ഡലത്തിലെ നഷ്ടപ്പെട്ട വോട്ടുകളും സ്വാധീനവും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലം നിലനിർത്തുക എന്ന ഭഗീരഥ പ്രയത്നമാണ് മുന്നിലുള്ളത്. ഈ ലക്ഷ്യത്തിൽ രാജഗോപാലിൻ്റെ പകരക്കാരനായി കുമ്മനം വരുമ്പോൾ പരീക്ഷണ സ്ഥാനാർത്ഥിയല്ല വേണ്ടത് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനുള്ളിലുണ്ടായത്. ഇതോടെ 2016 വട്ടിയൂർക്കാവ് മത്സരം നേമത്ത് ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 51,322 വോട്ടുകൾ നേടിയാണ് വട്ടിയൂർക്കാവിൽ മുരളി ജയിച്ചത്. സി പി എമ്മിൻ്റെ ടി എൻ സീമയെ പിന്നിലാക്കി രണ്ടാമത് വന്ന കുമ്മനത്തിന് 43,700 വോട്ടുകൾ കിട്ടിയപ്പോൾ 7,622 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു മുരളിയുടെ ജയം.
മൂന്നാമതായ ടിഎൻസിമയ്ക്ക് 40441 വോട്ടുകളാണ് കിട്ടിയത് അതേസമയം മുരളി എംഎൽഎ സ്ഥാനം വിട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വടകരയ്ക്ക് പോയതോടെ സിപിഎം പട്ടിയൂർക്കാവിൽ വീണ്ടും ജയിച്ചു കയറുകയും ചെയ്തു കോൺഗ്രസ് രണ്ടാമത്തെ വരികയും ചെയ്തു 10 വർഷമായി കോൺഗ്രസ് ഏറ്റവും പിന്നോക്കം പോയ മണ്ഡലത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാന ദൗത്യം ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് കോൺഗ്രസ്സിനായിരുന്നു നേമത്ത് ഓ രാജഗോപാൽ വിജയിക്കാൻ കാരണമായത് കോൺഗ്രസ് ബിജെപിക്ക് വോട്ട് മറിച്ചു കൊടുത്തതെന്നാണ് സിപിഎം ആക്ഷേപിക്കുന്നത് ഇത് സാധൂകരിക്കാൻ അവർ കണക്കുകളും നിരത്തുന്നു ബിജെപിക്കെതിരെ കോൺഗ്രസ്സിന് പോരാടാനാകില്ലെന്ന നിരന്തര പരാതികൾക്കെല്ലാം പരിഹാരവും ഇക്കുറി മുരളി കാണണം 2011 മുതൽ കോൺഗ്രസ് നേമത്ത് ഏറെ പിന്നിലാണ് അന്ന് മത്സരിച്ചപ്പോൾ 43661 വോട്ടുകൾ നേടി യുഡിഎഫ് കടകക്ഷികളെ ബഹുദൂരം പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി ഉയർന്നു 2016 67813 വോട്ടുകളുമായി ഓ രാജഗോപാൽ വിജയം നേടിയപ്പോൾ 15000 വോട്ടുകളാണ് 5 വർഷം കൊണ്ട് ബിജെപി കൂട്ടിയെടുത്തത് 2011 യുഡിഎഫിനായി നേമത്ത് കളത്തിലിറങ്ങിയത് സോഷ്യലിസ്റ്റ് ജനതാദളായിരുന്നു ചാരുവാര രവിക്ക് അന്ന് കിട്ടിയത് 20248 വോട്ടുകളാണ് 2016 ജനതാദൾ യുവിന്റെ വി സുരേന്ദ്രമുള്ള മത്സരിച്ചപ്പോൾ അത് 13860 വോട്ടുകളായി കുറഞ്ഞു ദയനീയമായി പരാജയപ്പെട്ടു കെട്ടിവെച്ച കാശ് പോലും കിട്ടിയോന്ന് സംശയം 7000 വോട്ടുകളാണ് കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നും ചോർന്നത് മറുവശത്ത് 2011 വി ശിവൻകുട്ടി 6000 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ സിപിഎമ്മിന് 50076 വോട്ടുകളാണ് കിട്ടിയത് തൊട്ടടുത്ത തവണ 2016 തോറ്റെങ്കിലും വോട്ടുകൾ 59142 ആയി വർദ്ധിച്ചു ബിജെപിയും സിപിഎമ്മും വോട്ടുകൾ കൂട്ടിയപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ കുറഞ്ഞു ഇതാണ് സിപിഎമ്മിന്റെ വോട്ടുമറിക്കൽ ആരോപണത്തിന് പിന്നിലെ രഹസ്യം അതേസമയം ഇത് ഘടകകക്ഷികൾ മത്സരിച്ചപ്പോഴത്തെ സ്ഥിതിയാണെന്നും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ കളി മാറുമെന്ന നിലയിലാണ് കോൺഗ്രസിന്റെ അവകാശവാദം എന്നിരുന്നാലും കഴിഞ്ഞ തവണ കിട്ടിയ 13000 ൽ നിന്നും 60000 ലേക്ക് വോട്ടുകൾ എത്തിക്കുക എന്ന മഹാപ്രയത്നമാണ് കെ മുരളീധരനെ കാത്തിരിക്കുന്ന വെല്ലുവിളി ഇതിനൊപ്പം പിതാവ് കെ കരുണാകരനും എൻ ശക്തനും അടക്കമുള്ള നേതാക്കൾ വൻ വിജയം നേടിയ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യവും മുരളിക്ക് മുന്നിലുണ്ട് അട്ടിമറി വീരനാണെങ്കിലും മുരളിക്ക് തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വരികയും വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ട് 96 ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് എംപി വീരേന്ദ്രകുമാറിനോട് പരാജയപ്പെട്ടിരുന്നു 98 ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും സിപിഐ നേതാവായിരുന്ന വി വി രാഘവനോട് തോറ്റു 2001-2004 കാലഘട്ടത്തിൽ എ കെ ആന്റണി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ മുരളീധരനായിരുന്നു കെ പി സി സിയുടെ അമരക്കാരൻ പിന്നീട് 2004 ഫെബ്രുവരി 11-ന് എ കെ ആന്റണി മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി മുരളീധരൻ ചുമതലയേറ്റു എന്നാൽ 6 മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു ഇതേ തുടർന്ന് 2004 മെയ് 14-ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു മന്ത്രിയായി കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക വ്യക്തിയും കെ മുരളീധരനാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുരളിയുടെ തേരാണോ ശിവൻകുട്ടിയുടെ തേരാണോ അതോ കുമ്മനത്തിൻ്റെ തേരാണോ മുന്നിലെത്തുക എന്ന്